അങ്ങനെ രാജസ്ഥാൻ ഐ പി എല്ലിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഇപ്രാവശ്യം രാജസ്ഥാൻ കപ്പ് നേടുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഇന്ന് ഹൈദരാബാദുമായിട്ട് തോറ്റ് രാജസ്ഥാൻ പുറത്തായിരിക്കുകയാണ്. 175 റൺസ് മാത്രമേ ഹൈദരാബാദിന് ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ടും രാജസ്ഥാൻ കളി തോറ്റു. എന്താണ് രാജസ്ഥാൻ ടീമിന് പറ്റിയത്? ഇപ്പോഴിത കോച്ച് സംഘകാര അക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കളി തോറ്റ ശേഷം സംഘകാര പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി തോറ്റ ശേഷം സംഘകാര പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഈയൊരു പിച്ചിൽ ബാറ്റ്സ്മാൻമാർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല, സെക്കൻഡ് ബാറ്റ് ചെയ്യുന്നവർക്ക് പണിയായിരിക്കും. ആദ്യ ബാറ്റിങ്ങിൽ ഈസിയായിട്ട് ഇവിടെ റൺസ് നേടാൻ സാധിക്കും, സെക്കൻഡ് ബാറ്റിങ്ങിൽ പിച്ച് സ്ലോ ആകുന്നുണ്ട്. സ്പിന്നേഴ്സിനാണ് ഈ പിച്ച് അനുകൂലം. ചെന്നൈ പിച്ചിൽ കളിക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഈ പ്രശ്നം നോക്കിയതാണ്. കളി തോറ്റത് രാജസ്ഥാൻ പ്ലേയേഴ്സിൻ്റെ കുറ്റമല്ല, അത് ഈ പിച്ചിൻ്റെ പ്രശ്നമാണ്. ഇന്നത്തെ മാച്ച് ഞങ്ങൾ ജയിക്കുമെന്നായിരുന്നു കരുതിയത്. കുറച്ച് റൺസ് മാത്രമേ ഹൈദരാബാദിന് ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ടും രാജസ്ഥാൻ ടീമിനെ 6 റൺസ് ചേസ് ചെയ്യാൻ സാധിച്ചില്ല. ഒരുപാട് തെറ്റുകൾ ഇന്ന് രാജസ്ഥാൻ ടീമിന് സംഭവിച്ചിട്ടുണ്ട്. ബൗളിങ്ങിൽ നല്ല പ്രകടനമാണ് അവർ കാഴ്ചവെച്ചത്, എന്നാൽ ബാറ്റിംഗ് ആണ് പണിയായത്. പവർ പ്ലേയിൽ കാഡ്മോർ സ്ലോ ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. പവർ പ്ലേയിൽ അടിച്ചു കളിക്കണമായിരുന്നു. ഇതുപോലത്തെ ഒരു ക്രൂഷ്യൽ മാച്ചിൽ ഇങ്ങനെയല്ല കളിക്കേണ്ടത്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഈ പിച്ചിൽ കളിക്കാൻ സാധിക്കുന്നില്ല. ഇതുപോലെ സ്വഭാവം മാറുന്ന പിച്ചിൽ BCCI IPL വെക്കരുത്. ഈ പിച്ച് ചില ടീമിനെ കളിയിൽ ആനുകൂല്യം വരുത്തുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ തോറ്റു പുറത്തായി, അടുത്ത വർഷം ശക്തമായിട്ട് തിരിച്ചുവരുമെന്ന് സംഘകാര വ്യക്തമാക്കി. പരാഗ് അല്ലെങ്കിൽ സഞ്ജു, ഇവരിൽ ആരെങ്കിലും ഒന്നടിച്ചു കളിച്ചാൽ ഇന്ന് കളി ജയിക്കാമായിരുന്നു. ജൂറൽ മികച്ചൊരു സപ്പോർട്ടാണ് രാജസ്ഥാന് ഇന്ന് കൊടുത്തത്. പക്ഷേ ജൂറലിന് സപ്പോർട്ടായിട്ട് ആരും തന്നെ കളിച്ചില്ല. അപ്പോൾ ഇന്ന് രാജസ്ഥാൻ കളി തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.